നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയെ പറ്റിയാണ് എൻ സി യു ഐ വീറ്റോ പബ്ലിക്കേഷൻ്റെ കോപ്പറേറ്റീവ് ഗുരു എന്ന ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ റഫറൻസായി എടുത്തിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എൻ സി യു ഐ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന അപ്പെക്സ് ബോഡിയാണ് എൻ സി യു ഐ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എൻ സി യു ഐ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് എൻ സി ഒ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി നയൻ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എൻ സി യു ഐ ഈസ് അറ്റ് ന്യൂഡൽഹി എൻ സി യു യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു കോപ്പറേറ്റീവ് കോംപ്ലക്സിലാണ് എൻ സി യു യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ദ ഹെഡ് കാർട്ടേഴ്സ് ഓഫ് എൻ സി യു ഐ ഈസ് അറ്റ് ന്യൂഡൽഹി ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എൻ സി യു ഐ എൻ സി യു ഐയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇന്ത്യ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നു ദ നാഷണൽ ലെവൽ സ്പോക്ക് മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് എൻ സി യു ഐ ദ നാഷണൽ ലെവൽ സ്പോക്ക് മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് എൻ സി യു ഐ ദ നാഷണൽ ലെവൽ സ്പോക്ക് മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് എൻ സി യു ഐ ദ വേൾഡ് ലെവൽ സ്പോക്ക് മാൻ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഐ സി എ ആണ് ദ വേൾഡ് ലെവൽ സ്പോക്ക് മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്നത് ദ നാഷണൽ ലെവൽ സ്പോക്ക് മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് എൻ സി യു ഐ ആണ് എൻ സി യു ഐക്ക് ഐ സി ഐയുടെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജനുവരി ഒന്നാം തീയതിയാണ് എൻ സി യു ഐക്ക് ഐ സി ഐയുടെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജനുവരി ഒന്നാം തീയതിയാണ് എൻ സി യു ഐ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ മൾട്ടി യൂണിറ്റ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി ടു എൻ സി യു ഐ ഇസ് റിജിസ്റ്റേഡ് അണ്ടർ മൾട്ടി യൂണിറ്റ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി ടു ദ ഫോർമേഷൻ ഓഫ് എൻ സി യു ഐ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഗോരഹാൻ കമ്മിറ്റി റിപ്പോർട്ട് ദ ഫോമേഷൻ ഓഫ് എൻ സി യു ഐ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഗോരഹാൻ കമ്മിറ്റി റിപ്പോർട്ട് ദ ഓൾഡ് നേംസ് ഓഫ് എൻ സി യു ഐ വാസ് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ എൻ സി യു ഐ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ എന്നും ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ എന്നീ പേരുകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എൻ സി യു ഐ എന്ന പേര് സ്വീകരിക്കുന്നത് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ ഒരു അപ്പെക്സ് ബോഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് എൻ സി യു ഐ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന പേര് സ്വീകരിക്കുന്നത് അപ്പോൾ അതും നമുക്കൊരു ചോദ്യമായിട്ട് പരിഗണിക്കാം എൻ സി യു ഐ ഏത് വർഷമാണ് സ്ഥാപിതമായത് എന്ന ചോദ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് എന്ന ഉത്തരമാണ് നൽകേണ്ടത് പക്ഷേ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് യൂണിയൻ എൻ സി യു ഐ എന്ന പേര് സ്വീകരിച്ചത് ഏത് വർഷമാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് എൻ സി യു ഐ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി നയൻ എൻ സി യു ഐ എന്ന പേര് സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അടുത്ത ചോദ്യം എൻ സി യു ഐ വസ് ഫോംഡ് ബൈ അമാൽഗമേറ്റിംഗ് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ ഓഫ് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് ആൻഡ് ഇന്ത്യൻ പ്രൊവിൻഷ്യൽ ബാങ്ക് അസോസിയേഷൻ നയൻറ്റീൻ ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷനും ഇന്ത്യൻ പ്രൊവിൻഷ്യൽ ബാങ്ക് അസോസിയേഷനും അമാൽഗമേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ രൂപീകൃതമായിരിക്കുന്നത് ഓൾ ദ ട്രെയിനിങ് ആൻഡ് എജ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഓൺ കോപ്പറേറ്റീവ്സ് ആർ ബീയിങ് ഗൈഡഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എൻ സി യു ഐ ഓൾ ദ ട്രെയിനിങ് ആൻഡ് എജ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഓൺ കോപ്പറേഷൻ ആർ ബീയിങ് ഗൈഡഡ് ആൻഡ് ഓൾ ദ ട്രെയിനിങ് ആൻഡ് എജ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഓൺ കോപ്പറേഷൻ ആർ ബീയിങ് ഗൈഡഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എൻ സിയു ഐ ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് എൻ സിയു ഐ കൺസിസ്റ്റ് ഓഫ് ത്രീ ടയർ സ്ട്രക്ചർ ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് എൻ സി യു ഐ കൺസിസ്റ്റ് ഓഫ് ത്രീ ടയർ സ്ട്രക്ചർ ജനറൽ ബോഡി ഗവേണിംഗ് കൗൺസിൽ ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എൻ സി യു ഐയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്നറിയപ്പെടുന്നത് ജനറൽ ബോഡി ഗവേണിംഗ് കൗൺസിൽ ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവയാണ് ഗവേണിംഗ് കൗൺസിലിൽ ഇരുപത്തി നാല് അംഗങ്ങളാണ് ഉണ്ടാവുക ഗവേണിംഗ് കൗൺസിൽ ഈസ് ഇലക്റ്റഡ് ബൈ ജനറൽ ബോഡി മൂന്ന് മാസം കൂടുമ്പോൾ ഗവേണിംഗ് കൗൺസിലിൽ മീറ്റിംഗ് നടത്തേണ്ടതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈസ് ഇലക്റ്റഡ് ബൈ ഗവേണിംഗ് കൗൺസിൽ അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരേണ്ട ഒരു സാധ്യതയില്ല ജനറൽ ബോഡിയാണ് ഗവേണിംഗ് കൗൺസിലിനെ തിരഞ്ഞെടുക്കുന്നത് ഗവേണിംഗ് കൗൺസിലാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് ഗവേണിംഗ് കൗൺസിൽ ഈസ് ഇലക്റ്റഡ് ബൈ ജനറൽ ബോഡി ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മറ്റി ഈസ് ഇലക്റ്റഡ് ബൈ ഗവേണിംഗ് കൗൺസിൽ ദ ടേം ഓഫ് ജനറൽ ബോഡി ഈസ് ത്രീ ഇയേഴ്സ് ദ ടേം ഓഫ് ജനറൽ ബോഡി ഈസ് ത്രീ ഇയേഴ്സ് എൻ സി യു യുടെ ജനറൽ ബോഡിയുടെ ടേം മൂന്ന് വർഷമാണ് അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് എൻ സി യു ഐസ് ജനറൽ ബോഡി ഫസ്റ്റ് സെക്രട്ടറി ഓഫ് എൻ സി യു ഐസ് പ്രൊഫസർ എച്ച് എൽ ഹാജി ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് എൻ സി യു ഐസ് പ്രൊഫസർ എച്ച് എൽ ഹാജി ഫസ്റ്റ് പ്രസിഡൻറ് ഓഫ് എൻ സി യു ഐസ് ശ്രീ ലല്ലുഭായ് ശ്യാമൽ ദാസ് ഗുപ്ത ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് എൻ സി യു ഐസ് ശ്രീ ലല്ലുഭായ് ശ്യാമൽ ദാസ് ഗുപ്ത Administrative head of NCUI is President. The administrative head of NCUI is President. The national level apex body in the cooperative movement of India is NCUI. The national level apex body in the cooperative movement of India is NCUI. Cooperative week in India is celebrated under the auspices of NCUI. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ നടക്കുന്നത് എൻ സി എയുടെ അണ്ടററിലാണ് നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത് വരെയാണ് കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തി ഏഴാമത്തെ കോപ്പറേറ്റീവ് സെലിബ്രേഷൻ നടന്നു കോവിഡ് പശ്ചാത്തലമായതിനാൽ സൂം മീറ്റിങ്ങിലൂടെയാണ് ഈ ഒരു കോപ്പറേറ്റീവ് സെലിബ്രേഷൻ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കോപ്പറേറ്റീവ് വീക്കിൻ്റെ തീം കോവിഡ് പാൻഡമിക് ആത്മനിർഭർ ഭാരത് കോപ്പറേറ്റീവ്സ് എന്നായിരുന്നു കോവിഡ് പാൻഡമിക് ആത്മനിർഭർ ഭാരത് കോപ്പറേറ്റീവ്സ് കോപ്പറേറ്റീവ് വീക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് ആണ് ഗൈഡുകളിൽ നിന്നും ഈ ഒരു വിവരം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കാം അടുത്തത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എൻ സി സി ടി വോസ് കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ എൻ സി യു ഐ നാഷണൽ കൗൺസിൽ ഫോർ

ഇതും നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക മന്ത്ലി പബ്ലിക്കേഷൻ കോപ്പറേറ്ററും ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ അടുത്തത് മെമ്പേഴ്സ് ഓഫ് എൻ സി യു ഐ എൻ സി യു ഐയിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് പരിശോധിക്കാം ഓൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഫെഡറേഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആർ ബി ഐ ഇപ്പോൾ മെമ്പേഴ്സ് ഓഫ് എൻ സി യു ഐ എന്നറിയപ്പെടുന്നത് ഓൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ ഫെഡറേഷൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ആർ ബി ഐ ദർ ഈസ് എ ഗവേണിംഗ് കൗൺസിൽ ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ടു മാനേജ് ദ അഫെയർസ് ഓഫ് എൻ സി യു ഐ എൻ സി ഒ ഐയിലെ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഗവേണിംഗ് കൗൺസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിലുണ്ട് Governing Council of NCUI consists of 24 members. The Governing Council of NCU consists of 24 members. The supreme motto of NCUI is to make the voice of cooperation as strong as ever. The supreme motto of NCUI is to make the voice of cooperation as strong as ever. The annual general body meeting of union shall be held within six months of the ക്ലോസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഇയർ ദ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ദ യൂണിയൻ ഷാൾ ബി ഹാൽഡ് വിത്തിൻ സിക്സ് മന്ത് ഓഫ് ദ ക്ലോസ് ഓഫ് ദ കോപ്പറേറ്റീവ് ഇയർ സഹകരണ സാമ്പത്തിക വർഷം കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ തന്നെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടതാണ് എൻ സി യു ഐ ഈസ് ദ സുപ്രീം അതോറിറ്റി ഇൻ ദ നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എൻ സി യു ഐ ഈസ് ദ സുപ്രീം അതോറിറ്റി ഇൻ ദ നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയെ പറ്റി പഠിക്കാനുള്ളത് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ പറ്റിയാണ് എൻ സി ഡി സി അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം